നമസ്കാരം പുതിയ രോഗങ്ങളും വൈറസുകളും മനുഷ്യരാശിക്ക് തലവേദന ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് മഹാമാരി ഇതുവരെയും അവസാനിച്ചിട്ടുമില്ല അതിനിടയിലാണ് കുരങ്ങു പനിയുന്ന രോഗം ലോകരാജ്യങ്ങൾക്കിടയിൽ തല പൊക്കിയത് ഭയവും ആശങ്കയും നമ്മളെ ഇരുട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു സത്യം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുമാണ് രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലാണ് ആദ്യം രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാൽ പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലേക്ക് ഇത് ബാധിച്ചു പക്ഷേ ഗുരുതരമായ സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് രോഗം ബാധിച്ച നല്ലൊരു ശതമാനം രോഗികളും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നുണ്ട് അതിലുപരി രോഗത്തെ അത്ര ഗുരുതരമായി കാണേണ്ട സാഹചര്യം നിലവിലില്ല മുതിർന്നവരിലും കുട്ടികളിലും രോഗബാധ ഉണ്ടാവുന്നുണ്ട് എന്നാൽ എന്തൊക്കെയാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന കുരങ്ങുപനയുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇത് മുതിർന്നവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിസ്സാരമെന്ന് കരുതി രോഗത്തെ ആരും നിസ്സാരവൽക്കരിക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം അത് പിന്നീട് രോഗത്തെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കും എന്നത് കൊറോണയുടെ കാര്യത്തിൽ നാം പഠിച്ചതാണ് മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിലും രോഗലക്ഷണങ്ങൾ ഏത് രോഗത്തിനും വ്യത്യസ്തമാണ് കോവിഡ് അത്രയധികം കുട്ടികളെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി കുട്ടികളെ ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് അനുസരിച്ച് ആദ്യമായി കുരങ്കപനിൽ ഒക്കത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതിനുശേഷം ആഫ്രിക്കൻ രാജ്യങ്ങൾ നിരവധി രോഗബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്യമൃഗങ്ങളിൽ നിന്നാണ് രോഗം പകരുന്നത് എന്ന നിഗമനത്തിലും ഗവേഷകർ എത്തിപ്പെട്ടു മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ മങ്കി പോക്സ് എത്ര വ്യത്യസ്തമാണെന്ന് നമുക്ക് നോക്കാം പനിയാണ് ആദ്യത്തെ ലക്ഷണം മുതിർന്നവരിൽ പെട്ടെന്ന് പനി മാറുമെങ്കിലും കുട്ടികൾ മുതിർന്നവരെ അപേക്ഷിച്ച് രണ്ട് മൂന്ന് ദിവസം കൂടി പനി നിൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ചിക്കൻ ബോക്സ് പോലെയാണ് ശരീരത്തിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെയാണ് കാണപ്പെടുന്നത് നൂറ്റി രണ്ട് ഡിഗ്രി വരെ തോതിൽ പനി എത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പനിയോടൊപ്പം ചർമ്മത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമുണ്ട് അതുകൊണ്ട് ഡോക്ടറെ കാണാൻ മടിക്കേണ്ടതില്ല കുട്ടികളിൽ അസാധാരണമായ ക്ഷീണവും തളർച്ചയും ബലക്കുറവും പേശിവേദനയും അനുഭവപ്പെടുന്നു ഇതിനെ രോഗലക്ഷണങ്ങളായി കാണാവുന്നതാണ് ദേഹമാശ്രകളും തണുപ്പുകൾ കാണപ്പെടുകയും അത് പിന്നീട് കുമ്പളകളായി പൊട്ടുകയും ചെയ്യുന്നുണ്ട് ചിക്കൻ പോക്സിന് സമാനമായ അനുഭവമാണ് മങ്കി പോക്സിലും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അതീവ ശ്രദ്ധയോടെ വേണം കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ കുട്ടികൾക്ക് പലപ്പോഴും നിർജീലീകരണം സംഭവിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ നോക്കി നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം മങ്കി പോക്സിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്നാണ് നിർജ്ജീലീകരണം ഇത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങളോട് ഇടപെടുന്നത് കാരണം നിർജ്ജീകരണം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രതിരോധം തീർക്കുക എന്നത് കോവിഡ് പോലെ തന്നെ വ്യക്തിചുദ്ധം പാലിക്കുക എന്നത് തന്നെയാണ് ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൈകൾ വൃത്തിയായി കഴുകുക എന്നതാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ തുടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് കൈ കഴുകുന്നതിന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് തടയണം മാംസം കഴിക്കുമ്പോൾ അത് നല്ലതുപോലെ ബന്ധതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം രോഗബാധയുള്ള വ്യക്തിയുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് കുട്ടികൾ അതോടൊപ്പം തന്നെ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക രോഗിയുമായുള്ള ഏതെങ്കിലും ദ്രാവകമോ വസ്തുക്കളോ ആയുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രത്യേകിച്ച് കുട്ടികൾ രോഗബാധയുള്ള വ്യക്തിയുമായുള്ള സമ്പർക്കം വരാതിരിക്കുന്നതിന് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം കുരങ്ങുപനി വൈറൽ രോഗം ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ചികിത്സയില്ല എന്നാൽ നാം നാമെടുക്കുന്ന മുൻകരുതലുകളിലൂടെ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ രോഗം മൂലം ഉണ്ടാകുന്ന സങ്കീർണതകൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് കുരങ്ങുപനിയാണ് എന്ന് സംശയം തോന്നിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതിനും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിനും ശ്രമിക്കണം കുരങ്ങുപനിയെ പ്രതിരോധിക്കുന്നതിന് നിലവിൽ വാക്സിനുണ്ട് നിങ്ങൾ അസുഖം ബാധിച്ച വ്യക്തിയുമായി അടുത്ത് ഇടപഴകുകയെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മുതിർന്നവർ പതിനാല് ദിവസത്തിനുള്ളിൽ വാക്സിൻ എടുക്കാൻ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതുമാണ് വെബ് ഡെസ്ക് തത്വം ഈ ന്യൂസ്